ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ന്യൂ കുട്ടി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് പെരുന്നാളൊക്കെ ആയിട്ട് നമ്മൾ ഫാൻറ്റസി പാർക്കൊക്കെയാണ് പോയത്. അപ്പോൾ അവിടെ ഞങ്ങളും താത്താരൊക്കെ ഉണ്ട്. ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ചാടി വരുന്നൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാട്ടർ റൈഡിൽ കയറേണ്ട, നോർമൽ വാട്ടർ ഇല്ലാത്ത റൈഡിൽ കയറാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ വെള്ളം അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു റൈഡിലാണ് കയറിയത്. ഓക്കെ, അതിൽ ഞാനിപ്പോഴാണ് ആദ്യം ഇരിക്കുന്നത്. എൻ്റെ ഇമ്മ കേട്ടോ ഞങ്ങൾ വീഡിയോ എടുക്കണം. പക്ഷേ ഇതിൽ ഞങ്ങൾ പോകുന്നത് കാണാൻ പറ്റില്ല, കാരണം ഇമ്മാക്കും കൂടി കയറുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ ആരുമില്ല, അതുകൊണ്ട് കയറണ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് സ്പീഡിൽ പോകും. ഇനി അടുത്ത് എൻ്റെ താത്താര് കയറുന്നുണ്ട്. അയ്യൻ ഇമ്മ കയറണില്ല. ഇതാണ് നമ്മൾ ഫസ്റ്റ് കയറിയ റൈഡ് കേട്ടോ. ഇനി ഇത് സ്പീഡിൽ കറങ്ങി വരികയാണ് ചെയ്യുക. സംഭവം അടിപൊളിയൊക്കെയാണ് കേട്ടോ, അത്യാവശ്യം നല്ല രസമുണ്ട്. പിന്നെ ഇതിൽ ഇവർ നാലാളാണ് കയറിയത്. ഇത് നല്ല രസം എന്നൊക്കെയാണ് ഇവർ പറയണത്. എനിക്ക് കയറാൻ പറ്റില്ല, അതിൽ പറ്റില്ല എന്നിട്ട്. ഇതിൽ ഞാനും താത്തയുണ്ട്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മറ്റുള്ളവർക്ക് സീറ്റ് കിട്ടിയില്ല കേട്ടോ. അതാണ് ഫസ്റ്റ് ട്രിപ്പിൽ ഞങ്ങൾ കയറിയത്. അതുകൊണ്ട് ഇമ്മാക്ക് വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ ഇതും അത്യാവശ്യം നല്ലൊരു റൈഡ് തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷെ പെട്ടെന്ന് കഴിയാനായിട്ട് തോന്നി ആ റൈഡ്. പിന്നെ ഇതിൽ ഞാനിപ്പം താത്തിരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ആദ്യം കയറിയിട്ടുണ്ടായിരുന്നു. ഇതിൽ കയറിയപ്പോൾ അത്യാവശ്യം തലചുറ്റലൊക്കെ തോന്നി കേട്ടോ. എനിക്ക് അത്രയും ഇഷ്ടമായില്ല. എന്താണ്, രസമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അവസാനമാകുമ്പോഴത്തേനും തല ഇറങ്ങും. വെയ്യാണ്ടാവും. ഇത് കുറച്ച് വെയ്യാണ്ടായിട്ടോ ഈ റൈഡിൽ കയറിയപ്പോൾ തന്നെ തലചുറ്റിലൊക്കെ വന്നു. കുറച്ചേരം 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത റൈഡുകളിലൊക്കെ കയറാൻ വിചാരിച്ചു. അപ്പോൾ ഇതാണ് സംഭവം. കാണാൻ തന്നെ മനസ്സിലാവും നല്ല രസമൊക്കെ ഉണ്ടോ. പിന്നീടായിരിക്കും വെയ്യാത്ത കാരണം അടുത്ത റൈഡുകളിൽ കയറണമെന്ന് അത്രയ്ക്ക് എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ വാട്ടറിലേക്കാണ് നേരെ ഫുഡ് കഴിച്ചിട്ട് പോയത്. അവിടെ തന്നെ ഉണ്ട് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അത് വാട്ടറിൽ ഒരു സ്വിമ്മിംഗ് പൂൾ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ പാർക്കൊക്കെയാണ്. നല്ല രസമൊക്കെ ആയിരുന്നു കേട്ടോ. വാട്ടർ എനിക്ക് റൈഡിനെക്കാട്ടിലും വാട്ടർ റൈഡുകളാണ് എനിക്ക് അവിടുത്തെ ഇഷ്ടപ്പെട്ട് കേട്ടോ. റൈഡുകളൊക്കെ കയറുമ്പോൾ രസമുണ്ടാവും, പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് തലയിറങ്ങലൊക്കെ വരും. വാട്ടറിൽ പിന്നെ അങ്ങനത്തെ കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ സ്വിമ്മിംഗ് പൂളിലാണ്. നല്ല കളിയിലാണ് കേട്ടോ. ഇത് പിന്നെ ഞങ്ങൾ നാലാളുംപാടെ കയറുന്ന ആകെ റൈഡാണിത്, വാട്ടർഫോൾത്തെ. ഇത് നല്ല രസമായിരുന്നു കേട്ടോ. മുകളിൽ പോയിട്ട് താഴേക്ക് പോയിട്ടും വരും, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത് എനിക്കിഷ്ടമായത് ഞാനും താത്തയാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഈ വാട്ടർഫോൾത്തെ എല്ലാതും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത് വരുന്ന എൻ്റെ ഉപ്പയും താത്തയാണ് കണ്ടോ. കാണുമ്പോൾ തന്നെ അറിയാം നല്ല രസമുണ്ട് കേട്ടോ. ഇനി അടുത്തതിൽ ഒരു ബോട്ടിലാണ് കയറാൻ പോകുന്നത്. ബോട്ട് പോലെ തോന്നും, പക്ഷെ അതൊരു ട്രെയിൻ പാളത്ത് കൂടെ ഉള്ള ഒരു സ്ഥാനത്ത് കൂടിയാണ് ഇത് അവസാനം വരുന്നത്. പക്ഷെ ട്രെയിൻ പാളം നല്ല കേട്ടോ. അപ്പോൾ ഇനി അത് നമ്മൾ കയ്യേറ്റന്നെ തോന്നിന് പോകണം. അവിടെ എത്തുമ്പോൾ കയറാനുള്ളൊരു സ്ഥലം ഉണ്ടാവും, അതിൽ കയറ്റി വിടുകയാണ് ചെയ്യുക. ഇനി അടുത്ത ട്രിപ്പ് എൻ്റെ താത്തയാണ്, താത്താരാണ് പോണത്. ഓക്കെ, ഇതാ അടുത്ത ബോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ കയറി പോവും. ഈ തുഴഞ്ഞു പോണ പരിപാടി ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട്.
ആദ്യം തുടങ്ങി തോന്നിപ്പോണെങ്കിൽ പിന്നെ നമ്മൾ ഉയരേ പുരത്തേക്ക് കയറ്റി വെച്ചിട്ട് അങ്ങോട്ട് അടിയിക്കത് അതേപോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ തെറിച്ച് വരാട്ടോ ചെയ്യുക. ഇത് നല്ലൊരു രസമായിരുന്നു. ആ ഉയരത്തിൽ നിന്ന് അടിയിക്ക് വരുമ്പോൾ നമ്മൾ ശരിക്ക് പേടിക്കൂട്ടോ. തുഴത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും ഇവിടെ തുഴഞ്ഞിത്തിരി വരുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. ഇനി ഇതിൽ താത്താര് വരുന്നുണ്ട്. അതാ കേട്ടോ താത്താര് വരുന്നത്, അതേമാതിരി വരുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കയറിയിട്ട് പിന്നെ അടുത്ത റൈഡിലേക്ക് പോകട്ടോ. അയ്യാ ഇതും പിന്നെ നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ സാധാ നമുക്ക് അത്യാവശ്യം പരിചയമുള്ളതാണ്, അതുകൊണ്ട് പത്രക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രസമായിരുന്നു. വെള്ളം ആഴമുള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ അടിക്ക് മുങ്ങിയിട്ടോ ആദ്യം വന്നു, പിന്നെ നമ്മളവിടെ മുകൾക്ക് കയറണം. പിന്നെ ഇതിന് തിരമാല എന്നാണ് പറയുക. ഇത് വലിയൊരു സിമ്പിളാണ്. അതിൽ തിരമാല ആകുമ്പോൾ ഒരു വിസിലടിക്കും, എന്നിട്ട് നമ്മളെല്ലാവരെയും തിരമാലൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവിടുന്ന് ഇതേപോലെ ഇത് ഇടയ്ക്ക് ഉണ്ടാവും, ഇത് ഫുൾ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ പൊങ്ങുമ്പോൾ നമ്മളും കൂടെ പൊങ്ങുകയും ഇത് എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു പരിപാടി കേട്ടോ. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് തന്നെ. നന്നായിട്ട് നമ്മളിങ്ങനെ പൊങ്ങി വരണ പോലെ തോന്നുന്നത് വെള്ളത്തിലാണ്. നല്ല രസമുണ്ടാവും. തിരമാല നമ്മുടെ കടലിൽ വരണ പോലെ തന്നെയാണ്. അത്യാവശ്യം അതിൻ്റെ ഒരു ടച്ച് കിട്ടും. പിന്നെ ഇത് എൻ്റെ ഇപ്പം താത്തയാണ് വരുന്നത്. ആ ഒരു ഗുഹ പോലുള്ള ഒരു സ്ഥാനത്ത് കൂടെയാണ്. അതും നല്ല രസമുള്ള കേട്ടോ. ഞാൻ കയറിയിട്ടുണ്ടായില്ല. സ്ലോ മോഷൻ ആക്കിണ്ട്. അടുത്തത് ഇതാ ഞാനും താത്തയാണ് വരുന്നത്. ഇത് ഭയങ്കര സിർന്നിട്ടു. നമ്മള് ഫസ്റ്റ് ടൈം കേറുമ്പോ നമ്മളിപ്പോ ഇതിലൊരു രണ്ടു വട്ടമൊക്കെ കേറുമല്ലോ. എന്തായാലും ഫസ്റ്റ് ടൈം കേറുമ്പോ നല്ല പേടിക്കും. പിന്നെ പേടിയില്ലായല്ല, അത്യാവശ്യം പേടിക്കും. എങ്കിലും ഫസ്റ്റ് ടൈം കയറണതിൻ്റെ അത്ര നമുക്ക് ആ ഒരു ഇത് കിട്ടില്ലല്ലോ. ഇത് പിന്നെ എൻ്റെ ഇപ്പം എൻ്റെ ശീറ്റ് ഇപ്പോൾ വീട്ടോ ഉണ്ടോ വീണു. പിന്നെ ഇത് എൻ്റെ താത്തയാണ് വരുന്നത്. അത് നല്ല രസമായിരുന്നു കേട്ടോ. അതൊക്കെ താത്ത ഒച്ചക്കാണ് വരുന്നത്, താത്താൻ്റെ ഒപ്പം ഒക്കെ ആളില്ലായിട്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് സെവനപ്പ് കുടിച്ച് പിന്നെ വീണ്ടും കളിയിലേക്ക് വന്നു. പിന്നെ അവിടുന്ന് മല പോലെ ഉള്ളതെന്ന് ഇങ്ങനെ വെള്ളം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അപ്പം അതിലൂടെ കുറച്ച് കളികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതും നേരത്തെ വെള്ളം കണ്ടതിനെക്കാട്ടിൽ എനിക്കിത് കുറച്ചും കൂടെ രസം തോന്നി. നാളുകളും പാട് കുറച്ചിതാട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. ഇത് അതിനെക്കാട്ടിലും രസം തോന്നി. അതിനെക്കാട്ടിലും അടിയിൽ പോയി മുങ്ങും ചെയ്തു. പിന്നെ അവിടുന്ന് വരുമ്പോൾ തന്നെ പേടിക്കും. ഇത് സ്ലോ മോഷനായിട്ട് അത്രക്ക് കാണുന്നില്ല. നല്ല രസമാട്ടോ. പക്ഷേ നാലാളും പറഞ്ഞു നല്ല രസം ഉണ്ടായിരുന്നു. നന്നായി ഇഷ്ടപ്പെട്ടു. ഇത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു ആ മലയുടെ വ്യൂ ആണ്. ഞങ്ങളിത് ആ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടോ. പിന്നെ നമ്മൾ വെള്ളമൊക്കെ കഴിഞ്ഞു വീണ്ടും ഇതിലേക്ക് തന്നെ പോയി. ആദ്യം നമ്മൾ ഈ റേസിംഗ് കാർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് കയറാൻ. പിന്നീട് പോകാൻ നേരത്ത് വീണ്ടും കയറിയിട്ടോ. എനിക്കിത് അത്ര ഫ്ലൂവൻ്റ് ആയിട്ടിങ്ങനെ കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ താത്താരും കൊണ്ടൊപ്പം കളിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ. അവിടെ നിന്ന് അത്രയ്ക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് തിരിക്കുമ്പോൾ പെട്ടെന്നൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ദൈവം കൊണ്ട് പോയി മുട്ടി. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും അത്യാവശ്യം കളിച്ചു.
രണ്ട് മൂന്നോട്ട് അവിടെയും കളിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി. എന്നിട്ട് നമ്മൾ 3D കയറിയത്. അപ്പോൾ തന്നെ ഞങ്ങൾ കണ്ണടക്കം ഇട്ട് ഇങ്ങനെ 3D കാണാൻ റെഡി ആയിരിക്കുകയാണ്. പിന്നെ 3D കാണുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഈ മിററിൻ്റെ അങ്ങോട്ടാണ് പോയത്. ഇത് ശരിക്കും ഒരു നല്ലൊരു സംഭവം കേട്ടോ, നമുക്ക് എവിടെയാണ് വഴിയെന്ന് കൃത്യമായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ ഒരുവിധം എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോന്നു. നമ്മൾ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. പിന്നീട് വരുമ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ വീട്ടിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.